ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ. ഇന്നത്തെ ചിന്താവിഷയം ഉൽപ്പത്തി പുസ്തകം 17:1 വാക്യം ഇങ്ങനെയാണ്: അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കൻ ആയിരിക്കുക. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുകയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്തത്വമാണ്, അതിൻ്റെ നിവൃത്തി പദത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സമയമാണ് 17:17. 15 ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു, നിന്റെ ഉദരത്തിൽ നിന്നും സന്തതി പുറപ്പെടുമെന്നും അബ്രഹാമിന് സാറായിൽ മക്കൾ ജനിക്കുമെന്നും ആഗറിൻ്റെ മകനല്ല അബ്രഹാമിനുണ്ടാകുന്ന സാറായിൽ ജനിക്കുന്ന കുഞ്ഞു തന്നെ അവകാശം കരസ്ഥമാക്കുമെന്നും അവിടെ എഴുതിയിരിക്കുക. എന്നാൽ ഏതാണ്ട് 75 വയസ്സിൽ കിട്ടിയ വാക്തത്വം നീണ്ട 25 നിറവേറുവാൻ കഴിയാതെ കാലഘട്ടങ്ങൾ മുമ്പോട്ട് കടന്നുപോയെങ്കിലും അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു പുരുഷപ്രജയുണ്ടാകും എന്ന ദൈവീക വാക്തത്വം അബ്രഹാമിൻ്റെയും സാറായിയുടെയും ജീവിതത്തിൽ നിറവേറാൻ കഴിയാതെ മുമ്പോട്ട് പോകുമ്പോൾ അവസാനം 17 ദൈവം വീണ്ടും അബ്രഹാമിന് വെളിപ്പെടുകയാണ്. 17 അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടിട്ട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അബ്രഹാമിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ വിഗ്രഹശാലയിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, വേർതിരിച്ചു. തേരക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിന് പൊട്ടുതൊട്ട് അതിന് കൺപീലി വരച്ച് അതിന് കളർ വെച്ച് അതിനെ മാർക്കറ്റ് കൊണ്ട് സെയിൽ ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു തേരകൻ. തൻ്റെ മകനായിരിക്കുന്ന അബ്രഹാമിനെ ദൈവം വിശ്വസ്തനെന്നെണ്ണി അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ദൈവം ഇറങ്ങി. ഉൽപ്പത്തി പുസ്തകം 12 ഞാൻ കാണിപ്പാനിരിക്കും ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞ് അബ്രഹാമിനെ യാത്ര തിരിക്കുകയാണ്. നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടണം എന്നാണ് അബ്രഹാമിനെക്കുറിച്ച് അവിടെ കാണുന്നത്. അങ്ങനെ ദൈവശബ്ദം കേട്ടിറങ്ങി തിരിച്ച് അബ്രഹാമിൻ്റെ ജീവിതയാത്രയിൽ ഒന്നല്ല നിരവധി പ്രതിസന്ധികൾ കടന്നു. കനാൻ ദേശത്ത് ക്ഷാമവും സ്വന്തം കുടുംബത്തെ നേരിട്ട പ്രതിസന്ധികളും ഇടയന്മാർ തമ്മിലുള്ള കലാപങ്ങളുമൊക്കെ 12:13 കാണുന്നുണ്ട്. എന്നിവ ആ കാര്യങ്ങളെല്ലാം കടന്ന് മുമ്പോട്ട് വരുമ്പോഴാണ് ദൈവം അബ്രഹാമിനോട് മമ്മറുടെ തോപ്പിൽ വെച്ച് പറഞ്ഞത്, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു പുരുഷപ്രജ ഉണ്ടാകും. പക്ഷെ പുരുഷപ്രജ ഉണ്ടാകാൻ കാലതാമസമെടുത്തു. അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന് അപ്പവും തിന്ന് ഇറച്ചി തിന്ന് പാനീയങ്ങൾ കുടിച്ചിറങ്ങിപ്പോയ ദൂതന്മാർ അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വം നിറവേറാൻ നീണ്ട 25 എടുക്കുന്നു എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അവസാന നിമിഷങ്ങളിൽ 17 അബ്രഹാം ദൈവശബ്ദം വീണ്ടും കേൾക്കുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അബ്രഹാം ദൈവശബ്ദം കേൾക്കുക. 12
യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ദൂതൻ ചോദിക്കുമ്പോൾ 17-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, നീ എൻ്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നീണ്ട വർഷങ്ങൾ വാക്തത്വങ്ങൾ കാണാൻ കഴിയാതെ അബ്രഹാം മാനസികമായി ചിലപ്പോൾ വേദനകളും പ്രതിസന്ധികളും കടന്നു വന്നേക്കാം. നമ്മളും അങ്ങനാണല്ലോ. നമ്മോട് പറഞ്ഞിട്ടുള്ള വാക്തത്വങ്ങൾ, നമ്മോട് പറഞ്ഞിട്ടുള്ള ദൈവിക പദ്ധതികൾ പലപ്പോഴും അത് നിറവേറേണ്ടതുപോലെ നിറവേറാൻ കഴിയാതെ ശൂന്യതയുടെ നടുവിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പിറുപിറുത്തേക്കാം, നിരാശപ്പെട്ടേക്കാം, മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഭാരം നേരിട്ടേക്കാം, എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിയാൻ കഴിയാതെ നമ്മൾ വല്ലാതെ ടയേർഡായേക്കാം. ഇതേപോലെ അബ്രഹാം നീണ്ട 25 വർഷം കാത്തിരിക്കുക, അതിനൊടുവിലായിട്ട് ദൈവം വീണ്ടും അബ്രഹാമിന് 99-ാമത്തെ വയസ്സിൽ വെളിപ്പെട്ടിട്ട് പറയുകയാണ്, പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ കാര്യം പറയാം, മനുഷ്യരല്ല നിങ്ങളോട് വാക്തത്വം ചെയ്തിരിക്കുന്നത്, ദൈവമാണെങ്കിൽ ദൈവം അത് നിറവേറ്റും. കാലങ്ങൾ മാറിയേക്കാം, സമയങ്ങൾ മാറിയേക്കാം, സാഹചര്യങ്ങൾ മാറിയേക്കാം, ദൈവം നിന്നോടൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ അത് വെളിപ്പെടും എന്ന് പറയുന്നതിൽ യാതൊരു മാറ്റവുമില്ല, യാതൊരു മടിയുമില്ല ഇന്ന് രാവിലെ നിങ്ങളോട് അങ്ങനെ പറയാൻ. കാരണം എൻ്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. 2020-ഉം 2021-ഉം 2022-ഉം വർഷങ്ങളിൽ നീ കേട്ട ദൈവിക വാക്തത്വങ്ങൾ, ഒരുപക്ഷേ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞ വാക്തത്വങ്ങൾ, ഒരുപക്ഷേ നിങ്ങളുടെ വിവാഹ ജീവിതം ആരംഭിച്ച സമയം മുതൽ, നിങ്ങളിൽ ഒരു കുഞ്ഞു ഉരുവായ സമയം മുതൽ, നിങ്ങളെ രാജ്യത്തെത്തിയ സമയം മുതൽ, ആ ജോലിക്ക് പ്രവേശിച്ച സമയം മുതൽ, ആ കോഴ്സ് കംപ്ലീറ്റ് ആകുന്ന ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പല വാക്തത്വങ്ങൾ, പ്രോമിസുകൾ ഇന്നും നിറവേറാതെ കിടക്കുന്നെങ്കിൽ ദേ പിറുപിറുക്കരുത്, പരാതി പറയരുത്, ദൈവം എന്നോട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ദൈവമല്ലേ വാക്തത്വം ചെയ്തത്, പിന്നെ എന്തുകൊണ്ട് നിറവേറിയില്ല, പ്രവാചകൻ കള്ളനാണ് അല്ലെങ്കിൽ ആലോചന പറഞ്ഞവൻ തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾ പിറുപിറുത്ത് ജീവിച്ച് നടക്കരുത്. അബ്രഹാമിനെ പോലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? എൻ്റെ ദൈവം സർവശക്തനാണ്, എന്നോട് അരുളി ചെയ്ത ദൈവം സർവശക്തിയുള്ളവനാണ്, ആ ദൈവം എൻ്റെ കാര്യങ്ങൾ നിറവേറ്റി തന്നിരിക്കും. ദൈവത്തെ നമ്മൾ കടന്ന് വിശ്വസിക്കണം. ഏതുമാകാം, നിങ്ങളുടെ വ്യക്തിപരമായ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനകത്ത് ഏത് കാര്യവുമാകാം, നിറവേറാതെ കിടക്കുന്നെങ്കിൽ പ്രവാചകന്മാരിൽ കൂടെയോ, നിങ്ങൾ വേദപുസ്തകം വായിച്ചപ്പോൾ കിട്ടിയതോ, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാലും മടക്കി പ്രാർത്ഥിച്ചപ്പോഴോ, ദൈവം നിങ്ങളോട് നേരിട്ടിടപെട്ട പ്രവചനങ്ങൾ, ദൂതുകൾ, ആലോചനകൾ നാളുകൾ കൊണ്ട് നിറവേറാൻ കഴിയാതെ കിടക്കുന്നെങ്കിൽ നിങ്ങളെ നോക്കിയാണ് ഇന്ന് രാവിലെ ഈ സന്ദേശം പരിശുദ്ധാത്മാവ് കൈമാറുന്നത്. പിറുപിറുക്കരുത്, സർവശക്തനായ ദൈവത്തെ തിരിച്ചറിയുക, സർവശക്തിയുള്ള ദൈവത്തിനു വേണ്ടി നിലനിൽക്കുക. സർവശക്തനായ ദൈവം നിങ്ങളുടെ കൈക്ക് പിടിക്കും, സർവശക്തനായ ദൈവം നിങ്ങളുടെ സ്റ്റേജ് മാറ്റും, സർവശക്തനായ ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. 2022-ൻ്റെ ആരംഭം മുതൽ കൊതിച്ച ചില വിഷയങ്ങൾ ഈ ആരംഭ മാസങ്ങളിൽ, ഈ ആരംഭ ആഴ്ചകളിൽ നിറവേറാൻ കഴിയാതെ പോയത് ഈ അവസാന നിമിഷത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിന് സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. എബ്രായ ഭാഷയിൽ എൽ ഷദായി എന്നാണ് സർവശക്തൻ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് 48 പ്രാവശ്യം എൽ ഷദായി
യഹോവ സർവശക്തനാണെന്ന് പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അതിലേറെ കൂടുതൽ കാണുന്ന 31 പ്രാവശ്യം ഇയ്യോബിൻ്റെ പുസ്തകത്തിലാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 6 പ്രാവശ്യവും പറയുന്നു. അങ്ങനെ മൊത്തം കൂടെ 48 പ്രാവശ്യം എൽഷദായി സർവശക്തൻ എന്ന പദം എബ്രായ ഭാഷയിൽ വേദപുസ്തകത്തിനകത്ത് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ദൈവം ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചറിയുക. ദൈവം മനുഷ്യർ പറയുന്നത് പോലൊക്കല്ല. ദൈവം ഒരു കാര്യം നമ്മോട് പറഞ്ഞാൽ അത് നിറവേറാതെ ഇരിക്കത്തില്ല. ഞാനിന്ന് രാവിലെ നിങ്ങളോട് കാര്യം പറയാം. എന്നോട് ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്നോട് ദൈവം ഒരു വാക്തത്വം പറഞ്ഞു. ആ വാക്തത്വം മനുഷ്യരല്ല, ദൈവമാണ് പറഞ്ഞെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും അത് മറ്റാരോടുമല്ല, എന്നോട് തന്നെയാണ്, അത് മറ്റാരുമല്ല പറഞ്ഞ് എൻ്റെ ദൈവമാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ആ വാക്തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്നില്ല, നാളെ നടന്നില്ല, 2 വർഷം കഴിഞ്ഞ് നടന്നില്ല, ചിലപ്പോൾ അത് 10 വർഷം കഴിഞ്ഞ് കാണും. പക്ഷേ ഒരു കാര്യം, ദൈവം പറഞ്ഞതാണെങ്കിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ്, ഈ ലോകത്തിൽ നിന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് ആ വാക്തത്വം എൻ്റെ ജീവിതത്തിൽ നിറവേറിയിരിക്കും. കാരണം എൻ്റെ ദൈവത്തിന് എൻ്റെ എക്സ്പയർ ഡേറ്റ് അറിയാം, ഞാൻ മരിക്കുന്ന ഡേറ്റ് എൻ്റെ ദൈവത്തിന് അറിയാം. ആ ഡേറ്റ് അറിയാവുന്ന ദൈവത്തിന് എന്നോടുള്ള വാക്തത്വത്തിന് തെറ്റുപറ്റത്തില്ല. ഞാൻ എന്നു മരിക്കുമെന്ന് എൻ്റെ അപ്പനറിയത്തില്ല, എൻ്റെ അമ്മയ്ക്കറിയത്തില്ല, എൻ്റെ വൈഫിനറിയത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയത്തില്ല, എനിക്കും അറിയത്തില്ല, എന്നെ സ്നേഹിക്കുന്ന ആർക്കും അറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു നാൾ പോകും. പക്ഷെ പോകുന്നതിന് മുമ്പ് എന്നോടുള്ള ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ വാക്തത്വം അത് നിറവേറാതിരിക്കില്ല. കാരണം ദൈവം പോഷ്കിൻ്റെ ആത്മാവല്ല, ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടതും എൻ്റെ കാര്യങ്ങളും നന്നായി അറിയുന്നവനാണ് എൻ്റെ സർവശക്തനായ ദൈവം. അതുകൊണ്ട് എൻ്റെ ദൈവം സർവശക്തനാണ്, എൽഷദായാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവ സർവശക്തനാണെന്ന് പറയാൻ കാര്യം ഇവിടെ 18-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്. ഈ എൽഷദായി ആയിരിക്കുന്ന ഈ ദൈവത്തിന് 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് കൊടുത്ത വാക്തത്വം 99 വയസ്സായിട്ട് നിറവേറാതെ നിൽക്കുമ്പോഴും ഞാൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് എൻ്റെ ഭാഷയെ നെഞ്ചും വിരിച്ച് ദൈവം നിന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി 18-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പദമാണ്: യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, സാറായിക്കൊരു മകനുണ്ടാകുമെന്ന് അരുളി ചെയ്തു. സാറായിക്കൊരു മകനുണ്ടാകും, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളോട്, എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ആത്മഭിപ്രായം, നിങ്ങളുടെ ഡോക്ടർമാർക്ക് കഴിയാതെ പോയാലും, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കഴിയാതെ പോയാലും, നിങ്ങളുടെ വക്കീലിന് കഴിയാതെ പോയാലും, നിങ്ങളുടെ പാസ്റ്റർമാർക്ക്, അച്ഛന്മാർക്ക്, ഉപദേശിമാർക്ക് കഴിയാതെ പോയാലും, നിങ്ങളുടെ കൂട്ടുകാർക്കോ ടീച്ചർമാർക്കോ, നിങ്ങൾക്കോ, നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ കഴിയാതെ പോയാലും, ഇവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനോ സയൻസിനോ കഴിയാതെ പോയാലും, ഇവിടുത്തെ ലോയ്ക്ക് കഴിയാതെ പോയാലും, എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമുക്കറിയാം, മോശക്കുഞ്ഞ് ജനിക്കുന്ന സമയം 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ആൺകുഞ്ഞാണെങ്കിൽ കൊന്നുകളയട്ടെ എന്ന് പറവുവാൻ അതിൻ്റെ രേഖ പുറപ്പെടുവിച്ച് മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളെ മുഴുവനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ സ്നേഹിച്ച ദിവ്യസുന്ദനെന്ന് കണ്ട മോശയെ മാതാപിതാക്കൾ വളർത്തി 3 മാസം വരെ ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ കണ്ണിൽ കണ്ണി നോക്കി നിന്നു. കാരണം
ഇനിയും ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളാവോളം ഞങ്ങൾ ഒളിപ്പിച്ചു, ഞങ്ങളാവോളം ഞങ്ങൾ മാറ്റിപ്പാർപ്പിച്ചു. ശബ്ദം പുറത്തു പോകാതെ ആരും അറിയാതെ വീടിനകത്തൊരു കൈക്കുഞ്ഞിനെയും കൊണ്ട് അവർ ജീവിച്ചു. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ അപ്പൻ അമ്മയോടും അമ്മ അപ്പനോടും പറഞ്ഞു, ഇനി നമുക്ക് ഈ കുഞ്ഞിനെ ഈ വീടിനകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഏതു സമയവും ശ്രുതികർമ്മിണികൾ കടന്നു വരും, അവർ നമ്മുടെ കുഞ്ഞിനെ കൊല്ലും, നൈൽ നദിയിലേക്ക് വലിച്ചെറിയും. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായ ആൺകുഞ്ഞുങ്ങളൊക്കെ നൈൽ നദി പോയി കഴിഞ്ഞു, മോശത്തീരുമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ കൈ കഴുകി. അവർ പറഞ്ഞു, എന്നെയും കൊണ്ട് പറ്റില്ല, ഞങ്ങളെയും കൊണ്ട് പറ്റില്ല. അവസാനം ഒരു കൊട്ട വാങ്ങി കീലു പുരട്ടി അതിനകത്ത് കുഞ്ഞിനെ എടുത്ത് കിടത്തിയിട്ട് നൈൽ നദിയിലേക്ക് ഒഴുക്കി വിട്ട ഒരപ്പനെയും അമ്മയും എബ്രായ കുടുംബത്തിൽ നമ്മൾ പഴകി നിമിത്തി കാണുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് കഴിയത്തില്ല എന്നുള്ള ഉള്ളത് കൊണ്ട് സമ്മതിച്ചു. ജന്മം കൊടുത്ത അപ്പനും പറഞ്ഞു, എന്നെയും കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിൻ്റെ വാക്ക് പറയട്ടെ, നിന്നെ പ്രസവിച്ചവർക്ക്, നിന്നെ ജന്മം തന്നവർക്ക് ഒരുപക്ഷെ നിന്റെ വിഷയത്തെക്കുറിച്ച് ഇനി ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞ് കൈ കഴിയേക്കാം. മാതാപിതാക്കൾക്ക് പറ്റാത്തതും എൻ്റെ ദൈവത്തിന് കഴിയും. രാജകൊട്ടാരത്തിൽ നിന്ന് രാജകുമാരിയെ നൈൽ നദിക്കകത്ത് കൊണ്ടുവന്ന് കുളിപ്പിച്ച് അവളെ അവിടെ നിർത്തി കുഞ്ഞിനെ കൈക്കൾ കൊടുത്ത് ആ കുഞ്ഞിനെ ഏത് കൊട്ടാരത്തിനകത്ത് കൊന്നുകളയാൻ രേഖ എഴുതിയോ ആ കൊട്ടാരത്തിൻ്റെ അകത്ത് നിർത്തി വളർത്തിയ ഒരു ദൈവമുണ്ട്. യഹോവയ്ക്ക് കഴിയാത്തത് ഒന്നുമില്ല. ഇന്ന് രാവിലെ വിശ്വസിക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, നമ്മുടെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ഇവിടെ വേദപുസ്തകത്തിൽ പറയുകയാണ്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അടുത്ത വർഷം അല്ലെങ്കിൽ ആണ്ട് തീരുന്നതിന് മുമ്പ് നിൻ്റെ സന്തതി നിൻ്റെ കയ്യിൽ വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അബ്രഹാം തനിക്കിഷ്ടമുള്ള തോന്നിയ നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വാക്തത്വങ്ങൾ നിറവേറാൻ കഴിയാതെ കാലങ്ങൾ മുമ്പോട്ട് കടന്നുപോയി. എന്നാൽ സ്വർഗം പറയുകയാ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വാത്സല്യ മാതാപിതാക്കളോട് ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, നിങ്ങൾ ഭാരമനുഭവിക്കുന്ന, നിരാശ അനുഭവിക്കുന്ന, നിങ്ങൾ ഞെരുങ്ങുന്ന, നിങ്ങൾ കരയുന്ന ഏത് വിഷയവും നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ കൂട്ടുകാർക്കോ നിങ്ങളുടെ ഓഫീസേഴ്സിനോ ആ കാര്യത്തെക്കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇനിയും മരണം മാത്രം, ഇനിയും തകർച്ച മാത്രം, ജപ്തി മാത്രം, ഇനിയും ഒരു പരാജയം മാത്രം നിങ്ങളുടെ മുമ്പിൽ തളം കെട്ടി നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ വിശ്വാസത്തിൻ്റെ വാക്ക് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. യഹോവയ്ക്ക് കഴിയാത്ത ഒന്നുമില്ല. 2023 കയറുന്നതിന് മുമ്പ്, 2022 അവസാനിക്കുന്നതിന് മുമ്പ് യഹോവയുടെ കരം നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെടാൻ, നിങ്ങളുടെ തലമുറയിൽ വെളിപ്പെടാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഈ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32:17 വാക്യത്തിൽ നിങ്ങൾ നോക്കൂ, അവിടെ ഇങ്ങനൊരു പദമുണ്ട്, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. എങ്ങനെ ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയേ? തൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ആകാശത്തെ ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായതൊന്നുമില്ല, അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിൻ്റെ യഹോവയുടെ ശക്തി കൊണ്ട് ഈ ആകാശത്തെ ഉണ്ടാക്കി. നിങ്ങൾ നോക്കിക്കേ, 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിൻ്റെ മേൽക്കൂര വാർക്കണമെങ്കിൽ എത്ര തട്ട് കൊടുക്കണം, എത്ര ബീം കൊടുക്കണം, എത്ര കാല് നാട്ടണം, എന്നിട്ടല്ലേ അത് വാർത്തെടുക്കുന്നത്. പക്ഷേ ഈ ആകാശത്തെ നിങ്ങൾ നോക്ക്, ഒരു തട്ടും ഒരു ബീമും ഒരു സ്റ്റാൻഡും ഒരു കമ്പും കൊണ്ടും നാട്ടിവെക്കാതെ ഇങ്ങനെ മനോഹരമായി സൃഷ്ടിച്ച് ഇന്ന് വരെ പൊളിഞ്ഞു പോകാതെ കേടുവരാതെ ഈ പകലും നമ്മൾ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ മനോഹരത കണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ കരമാണ്, താങ്ങുന്ന കരം. തൻ്റെ ശക്തി കൊണ്ട് ആകാശത്തെ നിർമ്മിച്ചു,
അയ്യോ യഹോവേ, നിന്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു. യിരെമ്യാ പ്രവാചകൻ പറയുക, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അങ്ങനെയെങ്കിൽ യഹോവയ്ക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് അത്ര വിശ്വസിക്കാൻ കഴിയും? ഈ രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തെ നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ കഴിയും. ദൈവത്തെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് നീക്കുപോക്ക് തരാൻ കഴിയും. നിങ്ങളുടെ കണ്ണിനെ തുടയ്ക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിങ്ങൾ ഭാരമനുഭവിക്കുന്ന, നിങ്ങൾ തീർന്നു, ഇനി എഴുന്നേൽക്കത്തില്ല, ഇനിയൊരു വിടുതലില്ല, നിങ്ങൾ പറയുന്ന വിഷയത്തെ ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കി നിൻ്റെ വീട്ടിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അങ്ങനെയെങ്കിൽ സർവശക്തനായ എൽ ശദായിയായ എൻ്റെ കർത്താവിൻ്റെ മഹത്വം കൊതിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയണം. ദൈവസന്നിധിയിൽ നിങ്ങൾ തുറന്ന് ദൈവത്തോട് പറയണം, കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട്, മഹത്വം കൊണ്ട്, ശക്തി കൊണ്ട് എന്നെ പൊതിയണമേ എന്ന് പറയണം. ഞാൻ ഒരു നാളും മുടിഞ്ഞു പോകാൻ, തകർന്നു പോകാൻ നീ അനുവദിക്കല്ലേ എന്ന് പറയണം. അങ്ങേക്കെല്ലാം കഴിയുമെന്നും, ഇവിടുത്തെ മെഡിക്കൽ സയൻസിൽ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ അപ്പച്ചന് കഴിയും, ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ അപ്പച്ചന് കഴിയും. 2022 അവസാനം ഞാൻ കാണുകയാണ്. ഇതുവരെയും എൻ്റെ വിഷയത്തിന് പരിഹാരം കിട്ടിയില്ലെങ്കിലും ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവത്തിന് എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ കഴിയും എന്ന ഒരു ദൃഢനിശ്ചയം ഇന്ന് രാവിലെ നിങ്ങൾ പ്രാപിക്കണം. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. അബ്രഹാമോട് പറയുകയാണ്, സാറായിയോട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഇവിടെ യിരെമ്യാ പ്രവാചനത്തിൽ വായിക്കുകയാണ്, നിനക്കൊന്നും അസാധ്യമല്ലല്ലോ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നിങ്ങളുടെ കൊച്ചുങ്ങളുടെ വിവാഹം, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ദൈവത്തിന് അസാധ്യമല്ല. ഒരുപക്ഷെ അപ്പനായ നിനക്ക് നിൻ്റെ കൊച്ചിനെക്കുറിച്ച് പലതും അസാധ്യമായിരിക്കും. നല്ല അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ, ഡൊണേഷൻ അടയ്ക്കാൻ, പഠിപ്പിക്കാൻ നിനക്ക് അസാധ്യമായിരിക്കും. ചിലർ പറയാറുണ്ട്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എങ്ങനെയെങ്കിലൊക്കെ ദൈവം ചെയ്യട്ടെ. അതെ, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. നീ എത്ര ഓടിയാലും എത്ര അധ്വാനിച്ചാലും നിൻ്റെ വീടിനകത്തൊരു ദൈവപദ്ധതി ഉണ്ടാകണമെങ്കിൽ ദൈവം മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഒരു ഉയർച്ച ഉണ്ടാകണ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇന്ന് രാവിലെ ഞാൻ ആ പദം പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന് നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയും. നിങ്ങളുടെ കൊച്ചുങ്ങൾ പഠിക്കും, നല്ല അഡ്മിഷൻ കിട്ടും, നല്ല മാർക്ക് വാങ്ങിക്കും. ഇപ്പോൾ എക്സാമിൻ്റെ സമയമാണ്. നിൻ്റെ കുഞ്ഞ് നന്നായി പഠിക്കും. ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. എങ്ങനെയാകും നിരാശപ്പെടേണ്ട? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പുറമായ ചില വാതിലുകൾ നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ക്രമീകരിക്കും. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. യഹോവ അബ്രഹാമിൻ്റെ വീട്ടിൽ സാറായിക്ക് വേണ്ടി അവളുടെ ഗർഭപാത്രത്തിൽ ഈ വാർദ്ധക്യ സമയത്ത് ഒരു കുഞ്ഞിന് ഉരുവാകാൻ അനുവാദം കൊടുത്തെങ്കിൽ, ശക്തി പകർന്നെങ്കിൽ, നിങ്ങളുടെ ബലഹീനാവസ്ഥയിൽ, നിങ്ങളുടെ പോരായ്മയിൽ, വേദനയിൽ ഇറങ്ങി വന്ന്, നിങ്ങൾക്ക് വേണ്ടി താങ്ങുന്ന, കരുതുന്ന, പ്രവർത്തിക്കുന്ന ഒരു നല്ല പരിപാലകനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ ഇന്ന് രാവിലെ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സർവശക്തനായ ദൈവസന്നിധിയിൽ ഒന്നും മുഴങ്കാലം മടക്കി പറയണം, കർത്താവേ, ഈ വിഷയം, ഇതെൻ്റെക്ക് വലിയ ഭാരമാണ്, എനിക്കിതെടുക്കാൻ പറ്റാത്തതാണ്, എനിക്കിത് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. മനുഷ്യ തള്ളിയ കേസാണിത്. ഇവിടുത്തെ മെഡിക്കൽ സയൻസ് തള്ളിയതാണ്. കോളേജിലെ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് തള്ളിയ വിഷയം എൻ്റെ കുഞ്ഞിൻ്റെ. പക്ഷേ ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, അങ്ങേക്ക് അസാധ്യമായത് ഒന്നുമില്ല. കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തെങ്കിലും നീണ്ട കാലഘട്ടങ്ങൾ അത് നിറവേറാൻ കഴിയാതെ മുമ്പോട്ട് കടന്നുപോയി. പക്ഷെ 99 വയസ്സായപ്പോൾ ആ സ്വർഗത്തിലെ ദൈവം തന്നെ 17-ാം അധ്യായത്തിൽ ഇറങ്ങിവെന്ന് പറയുകയാ, നീ ധൈര്യമായി നിഷ്കളങ്കതയോടെ ജീവിക്ക്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഇന്ന് രാവിലെ ചിലതിനെ തട്ടി വിളിച്ച് പറയുകയാ, എൻ്റെ കർത്താവ് പറയുക, കുഞ്ഞെ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, എനിക്ക് ശക്തിയുണ്ട്. പഞ്ചസാര മണൽ കൊണ്ട് ആഴിയെ അതിരിട്ട് നിർത്താൻ, ഈ ആകാശവിധാനത്തെ ഒരു കൈത്താങ്ങലുമില്ലാതെ, ഒരു സ്റ്റെപ്പില്ലാതെ,
ഒരു ഫില്ലർ ഇല്ലാതെ ഇതിനെ വിരിച്ചു നിർത്താൻ കാട്ടിലെ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കാൻ നോക്കുക. ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ സൃഷ്ടിക്കാൻ ഉരുവാക്കാൻ നിലനിർത്താൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ചെറിയ നിസാര വിഷയം, ജോലിയില്ലായ്മയാകാം, കുടുംബജീവിതത്തിലെ അസമാധാനമാകാം, കണ്ണുനീരും നിരാശയുമാകാം, ഒത്തിരി കഷ്ടപ്പെടുന്ന വ്യക്തിയാകാം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പുതിയ വർഷത്തിൽ പുതിയ നന്മകൾ, പുതിയ വിടുതലുകൾ, ഉയർച്ചകൾ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ ഉയർച്ച പ്രാപിക്കും, നിങ്ങൾ നശിക്കുകയില്ല. വിശ്വസിക്ക്, സർവശക്തനായ എൽഷദായിയായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറ, നിരത്തിവെക്ക്, കണ്ണുനീരോടെ പറ. കർത്താവേ, എനിക്ക് ഈ വിഷയത്തിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ഈ വിഷയത്തിൽ ഫെയിലറാണ്, എന്നാൽ എൻ്റെ ദൈവം ഇറങ്ങിയാൽ, എൻ്റെ ദൈവം ഒന്ന് തൊട്ടാൽ, ദൈവം ഒന്ന് ഇടപെട്ടാൽ ഈ സ്ഥിതി മാറും, ഉറപ്പ് പ്രാപിക്ക്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പദത്തെ കടന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഞങ്ങളുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. പിതാവേ, അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വരികയാണ്. അങ്ങ് എൽഷദായിയാണ്, അങ്ങ് സർവശക്തനാണ്. അബ്രഹാമിൻ്റെ വീട്ടിലിറങ്ങിച്ചെന്ന് വാക്തത്വം ചെയ്തവൻ നീണ്ട ചില വർഷങ്ങൾക്ക് ശേഷം സർവശക്തിയോടുകൂടി അബ്രഹാമിനോട് പറയുകയും പിന്നത്തേതിൽ അബ്രഹാമിൽ നിന്ന് സാറ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്നും കർത്താവെ ഒരു ഇസഹാക്കിനെ അവൾ പ്രസവിച്ചു എന്നും ഞങ്ങൾ കാണുന്നെങ്കിൽ ദൈവമേ, അവകാശങ്ങളെ അവകാശമാക്കേണ്ടതുപോലെ, അതനുഭവിക്കേണ്ടതുപോലെ തലമുറ അനുഭവിക്കേണ്ടതിന്, വീട് അനുഭവിക്കേണ്ടതിന്, കുടുംബം അനുഭവിക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കയ്യിൽ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവൻ്റെ കണ്ണുനീര് തുടയ്ക്കണേ, വേദന മാറ്റണേ, പ്രതിസന്ധികൾ വഴിമാറ്റണേ, ബന്ധനങ്ങളെ അഴിക്കണേ, ദൈവിക പദ്ധതി കൊണ്ട് നിറയ്ക്കണേ. തമ്പുരാൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തിയുള്ള ദൈവം നിങ്ങൾക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുക, കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ഈ സന്ദേശം മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസവും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടിവി, വെണ്ണിക്കുളം PO, തിരുവല്ല 6895544, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കേരള. ഇമെയിൽ graceradio.live@gmail.com. ഫോൺ 7559068791. സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.